വിദേശ രാജ്യങ്ങളിൽ നിന്ന് പാലും പാലുൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്ന RCEP കരാർ കേരളത്തിലെ ക്ഷീരകർഷകരുടെ നട്ടലൊടിക്കുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. കല്ലേറ്റുകര ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ക്ഷീരവികസന വകുപ്പ് താഴേക്കാട് സംഘടിപ്പിച്ച ക്ഷീരസംഗമത്തിന്റെയും ഫാർമേഴ്സ് സ്റ്റേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാര്യം ക്ഷീരകർഷകര് ജാഗ്രതയോടെ ഇരിക്കേണ്ടത്, റീജിയണൽ കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എന്ന പേരിൽ RCEP എന്നൊരു കരാറിലേക്ക് ഭാരത ഗവൺമെന്റ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടൊരു കാര്യം, ഈ RCEP കരാറ് ഏർപ്പെടും മുമ്പ് അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന സ്റ്റേറ്റുകളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായി. RCEP കരാർ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ക്ഷീരകർഷകരെയാണ്. ക്ഷീരകർഷകർ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം പാലും പാലുൽപ്പന്നങ്ങളും നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും വിലക്കുറവിന് ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാലുൽപ്പന്നങ്ങളെല്ലാം വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വൻതോതിൽ ഇറക്കുമതി ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന നയമാണ് RCEP കരാർ. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ക്ഷീരകർഷകരുടെ നട്ടലൊടിയാൻ പോവാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് RCEP കരാർ ഏർപ്പെടുമ്പോൾ ഓരോ പ്രദേശത്തിലെയും കർഷകരെ സംരക്ഷിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകളോടുകൂടിയായിരിക്കണം ആ കരാറുകൾ ഏർപ്പെടേണ്ടത് എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. പ്രാദേശിക സംഘങ്ങൾ വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാൻ മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. പ്രൊഫസർ KU അരുണൻ MLA അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ മാള ബ്ലോക്കിൽ കൂടുതൽ പാലളന്ന ക്ഷീരകർഷകരെ ആദരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കേശവൻകുട്ടി, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CG വിനോദ്, ടെസി ടൈറ്റസ്, ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MR ഡേവിസ്, മാള ഡയറി ഫാം ഇൻസ്ട്രക്ടർ CNisha തുടങ്ങിയവർ സംസാരിച്ചു.